നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ വിവിധ പാർട്ടികളിൽ പ്രവർത്തിച്ച ശേഷമാണ് എപി അബ്ദുള്ള കുട്ടി ഒടുവിൽ ബിജെപിയിലേക്ക് എത്തിയത്. നരേന്ദ്രമോദി സ്തുതി തന്നെയാണ് കേരളത്തിൽ സിപിഎമ്മിൽ നിന്നും കോൺഗ്രസിൽ നിന്നും അബ്ദുള്ള കുട്ടിയെ പടിയിറക്കാനും കാരണമായത്. ബിജെപിയിൽ ചേർന്ന ഉടൻ തന്നെ അദ്ദേഹത്തെ ദേശീയ വൈസ് പ്രസിഡന്റായി ബിജെപി പ്രഖ്യാപിക്കുകയും ചെയ്തു. ലക്ഷദ്വീപ് പ്രഭാരിയായി പ്രവർത്തിക്കുന്ന അബ്ദുള്ള കുട്ടി കഴിഞ്ഞ മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു കൈ നോക്കിയെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടില്ല. എന്നാൽ ദേശീയ തലത്തിൽ അദ്ദേഹം സാന്നിധ്യം അറിയിക്കുകയാണ് ഇപ്പോൾ. അബ്ദുള്ള കുട്ടിയുടെ പുതിയ പ്രസ്താവന ഡൽഹിയിലും രാജസ്ഥാനിലും പ്രതിഷേധത്തിന് തിരികൊളുത്തുകയും ചെയ്തിട്ടുണ്ട്. SFIയിലൂടെയും DYFIയിലൂടെയും രാഷ്ട്രീയ രംഗത്തെത്തിയ എപി അബ്ദുള്ള കുട്ടി സിപിഎം സ്ഥാനാർത്ഥിയായി കണ്ണൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. നരേന്ദ്രമോദിയെ പുകഴ്ത്തിയതും ഗുജറാത്തിന്റെ വികസനത്തെ വാഴ്ത്തിപ്പാടിയതും എല്ലാം അദ്ദേഹത്തിന്റെ കസേര തെറിക്കുവാനും കാരണമായി. സിപിഎം വിട്ട് അബ്ദുള്ള കുട്ടി നേരെ പോയത് കോൺഗ്രസിലേക്കാണ്. കോൺഗ്രസിന് വേണ്ടി കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച് ജയിച്ച അബ്ദുള്ള കുട്ടി MLAയുമായിരുന്നു. വീണ്ടും നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ വന്നതോടെ കോൺഗ്രസിലും അദ്ദേഹത്തിന് നിൽക്കക്കള്ളിയില്ലാതായി. വൈകാതെ കോൺഗ്രസിൽ നിന്ന് പുറത്തായി. അധികം വൈകിയില്ല അബ്ദുള്ള കുട്ടി BJPയിലേക്ക് എത്താൻ. ദേശീയ വൈസ് പ്രസിഡന്റ് ആക്കി അബ്ദുള്ള കുട്ടിയെ BJP അവരോധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ലക്ഷദ്വീപിന്റെ സംഘടനാ ചുമതലയും നൽകുകയായിരുന്നു അദ്ദേഹത്തിന്. അടുത്തിടെ ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട ഉയർന്ന വാർത്തകളിലും അബ്ദുള്ള കുട്ടി ഇടം പിടിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ വഴിയുള്ള സംഭാഷണം പുറത്തായതും വിവാദമായിരുന്നു. ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കളിക്കുകയാണ് അബ്ദുള്ള കുട്ടി. രാജസ്ഥാനിലെ കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പുതിയ പ്രസ്താവന. സച്ചിൻ പൈലറ്റ് BJPയിൽ ചേരുമെന്നാണ് അബ്ദുള്ള കുട്ടി പറഞ്ഞു വച്ചിരിക്കുന്നത്. രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റും മുഖ്യമന്ത്രി അശോക് ഗെലോട്ടും തമ്മിൽ തർക്കം നിലനിൽക്കവെയാണ് അബ്ദുള്ള കുട്ടിയുടെ ഈ പ്രസ്താവന എന്നതും ശ്രദ്ധേയമാണ്. 2018 രാജസ്ഥാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടി അധികാരത്തിലെത്തിയ കോൺഗ്രസിൽ അന്നു മുതലേ തർക്കം നിലവിലുണ്ട്. സച്ചിൻ പൈലറ്റും അശോക് ഗെലോട്ടും തമ്മിലുള്ള മൂപ്പിളമ്മ തർക്കമാണ് രാജസ്ഥാൻ കോൺഗ്രസിൽ നടക്കുന്നത്. ഒരു വേളയിൽ സച്ചിൻ പൈലറ്റ് ഉപമുഖ്യമന്ത്രി പദം രാജിവെക്കുകയും കോൺഗ്രസ് വിടുമെന്ന ചർച്ചകൾ വരികയും ചെയ്തിരുന്നു. പ്രിയങ്കാഗാന്ധിയുടെ ഇടപെടലിനെ തുടർന്ന് തന്നെയായിരുന്നു സച്ചിൻ പൈലറ്റ് കോൺഗ്രസിൽ തന്നെ ഉറച്ചു നിന്നത്. അശോക് ഗെലോട്ടിന് എതിരായ നീക്കം അദ്ദേഹം താൽക്കാലികമായി നിർത്തുകയും ചെയ്തു. സച്ചിൻ പൈലറ്റ് മുന്നോട്ട് വച്ച ചില ഉപാധികൾ പ്രിയങ്ക അംഗീകരിച്ചിരുന്നു. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഉപാധികൾ പാലിക്കപ്പെട്ടില്ല എന്നതിനെ ചൊല്ലി രാജസ്ഥാൻ കോൺഗ്രസിലും മുറുമുറുപ്പ് നിലനിൽക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ ഇടവും വലവും നിലയുറപ്പിച്ചിരുന്ന പല യുവ നേതാക്കളും BJPയിൽ ചേരുന്ന പശ്ചാത്തലത്തിലാണ് സച്ചിൻ പൈലറ്റ് കോൺഗ്രസ് വിടും എന്ന പ്രചാരണം അബ്ദുള്ള കുട്ടി ശ്രദ്ധേയമാക്കുന്നത്. മധ്യപ്രദേശിൽ ജ്യോതിരാദിത്യ സിന്ധ്യയും ഉത്തർപ്രദേശിൽ ജിതിൻ പ്രസാദിയും എല്ലാം BJPയിൽ ചേർന്നു. ഈ സാഹചര്യത്തിൽ രാജസ്ഥാനിലെ സച്ചിൻ പൈലറ്റും കോൺഗ്രസ് വിട്ടേക്കും എന്ന വാർത്തകൾക്കിടയിലാണ് അബ്ദുള്ള കുട്ടിയുടെ വെടിപൊട്ടിക്കൽ. സച്ചിൻ പൈലറ്റ് നല്ല നേതാവാണ് എന്നും അദ്ദേഹം ഭാവിയിൽ BJPയിൽ ചേരും എന്നുമാണ് അബ്ദുള്ള കുട്ടി അറിയിച്ചിരിക്കുന്നത്. BJPയെക്കുറിച്ച് ഇല്ലാ കഥകളാണ് പ്രചരിക്കുന്നത്. BJP മുസ്ലിമുകൾക്ക് എതിരാണ് എന്നാണ് പ്രചാരണം നടക്കുന്നത്. അത് തെറ്റാണ്. BJP എല്ലാ മതവിഭാഗങ്ങളെയും ഒരുപോലെയാണ് കാണുന്നത് എന്നും അബ്ദുള്ള കുട്ടി പറഞ്ഞു വെച്ചു. BJP ഒരിക്കലും മുസ്ലിമുകൾക്ക് എതിരല്ല. ബഹുമാനപ്പെട്ട RSS നേതാവ് മോഹൻ ഭഗവത് ഇക്കാര്യത്തിൽ വ്യക്തമായ വിശദീകരണം നൽകിയതാണ്. മുസ്ലിമുകളും ഹിന്ദുക്കളും ഒന്നാണ് എന്നും അവരുടെ DNA ഒന്നാണ് എന്നും RSS മേധാവി പറഞ്ഞു വച്ചിരുന്നു. എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം എന്നതാണ് പാർട്ടിയുടെ തത്വം എന്നും അബ്ദുള്ള കുട്ടി വിശദീകരിക്കുകയാണ്. എന്നാൽ അബ്ദുള്ള കുട്ടിയുടെ ഈ പ്രസ്താവന വിവാദമായിട്ടുണ്ട്. ജയ്പൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. അവർ അബ്ദുള്ള കുട്ടിയുടെ കോലം കത്തിച്ചുകൊണ്ടാണ് പ്രതിഷേധിച്ചത്. സംഭവത്തിൽ പ്രതികരണവുമായി സച്ചിൻ പൈലറ്റും രംഗത്ത് വന്നു. താൻ BJPയിൽ ചേരില്ല എന്നും അത്തരത്തിലുള്ള പ്രചാരണം തെറ്റാണ് എന്നും അബ്ദുള്ള കുട്ടിയോട് പറയുകയായിരുന്നു. രാജസ്ഥാൻ കോൺഗ്രസ് വക്താവ് സാദിഖ് ചൗഹാന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരാണ് അബ്ദുള്ള കുട്ടിയുടെ കോലം കത്തിച്ചത്. RSSന്റെ ഭാഷയാണ് അബ്ദുള്ള കുട്ടി സംസാരിക്കുന്നത് എന്നും വ്യക്തമാക്കി. BJPയുടെ ഭാഗമാണ് ഇത്തരം ഗൂഢാലോചനകൾ. കോൺഗ്രസ് പ്രവർത്തകരിലും നേതാക്കളിലും ആശയക്കുഴപ്പം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് അബ്ദുള്ള കുട്ടിക്കുള്ളതായെന്നും സാദിഖ് ചൗഹാൻ കുറ്റപ്പെടുത്തി.